ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം ചെമ്മീൻ വരട്ടിയതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ വെള്ള ചെമ്മീനാണ് വാങ്ങിയിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോട് കളയാതെയാണ് നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കേണ്ടത്. ഇതിനാദ്യമായി ചെമ്മീൻ ചട്ടിയിലേക്ക് ഇട്ടതിന് ഇടുക ആദ്യമായി ചെമ്മീൻ ചട്ടിയിലേക്ക് ഇടുക. ചെമ്മീന് ചെറിയ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു 5 കഷ്ണം കുടംപുളി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി, കുരുമുളക് പൊടി, പെരിഞ്ജീരക പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യം 3 ടേബിൾ, നിങ്ങൾ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ അതിന് എന്തോരം ആവശ്യമാണോ അത്രയും പാകത്തിന് എരിവ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഉപ്പ് പാകത്തിന്. ഇനി ഇതിലേക്ക് പലരും ആവശ്യത്തിന് വെള്ളമെന്ന് പറയും, പക്ഷേ ഞാനിപ്പോൾ അതിന് പ്രത്യേക ഒരു അളവ് പറയുകയാണ്. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി കുഴച്ച് ഒരുപോലെ ആക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ ആക്കണം. അപ്പോൾ ഇവിടെ ഇത്തിരി വെള്ളം പോരാതെയുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കും. അതായത് ഈ ചെമ്മീൻ വരട്ടിയതിന് നമ്മൾ ചെമ്മീൻ്റെ നികക്ക് ഇങ്ങനെ വെള്ളം നിൽക്കണം, ഒത്തിരി വെള്ളം പോലെ ആവരുത്. വറ്റി വരുമ്പോൾ ഒന്നിനോടൊന്ന് തൊടാതെ നമുക്ക് ചെമ്മീൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം അധികം ചേർക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ കറക്റ്റ് 1/2 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് ഞാനിതിപ്പോൾ അടുപ്പിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ട് വറ്റി വരണം. നമ്മളത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പാകമായി വരുന്നുണ്ട്. ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിവം. ഇങ്ങനെയല്ല ഇത്
നന്നായിട്ട് കുറുകി പറ്റി ഒന്നിനോടൊന്ന് തൊടാതെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ചെമ്മീൻ വരട്ടിയതിൻ്റെ സ്മെല്ല് നന്നായിട്ട് അടിക്കുന്നുണ്ട്. പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചേർത്തു, പിന്നെ ഗരം മസാല, അതിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. പാകം ആയി വരുന്നുണ്ട് ചെമ്മീൻ. ഇതിനുശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാകും. ഇത് ചെയ്യുന്നതിൻ്റെ ആ ഭംഗി ഇതിനുണ്ട്. അതുകൂടാതെ നല്ല ടേസ്റ്റാണ്. തോട് കളയാതെ അത് ചെയ്തു കഴിഞ്ഞാൽ തോട് കളഞ്ഞ് നമ്മൾ ചെമ്മീൻ ചുരുണ്ട് പോകും. പക്ഷേ തോടോടുകൂടെ നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാകും. നല്ല ടേസ്റ്റിയാണ്. അതാ നല്ല പാകമായി. ഇതിലേക്ക് നമുക്കിനി രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാൻ പറ്റും. എരിവ് ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ചെമ്മീൻ വരട്ടിയത് റെഡിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതാണ് ചെമ്മീൻ വരട്ടിയതിൻ്റെ പരുവം. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്.